പതിമൂന്ന് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് ഇതാ വരുന്നു ചക്കാമുക്ക് ദേശം. അലിയക്കുർഷ, ചക്കാമുക്ക് ദേശത്തിന്റെ പുലികളെയാണ് കുറച്ചു മുമ്പേ ഞാൻ കാട്ടിത്തന്നത്. സിൽവർ പുലിയുണ്ട്, സ്വർണ പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, മൂന്ന് കുട്ടിപ്പുലിയുണ്ട്. കണ്ട, എനിക്ക് തോന്നുന്നു ഗംഭീര വെറൈറ്റി പുലികളെ ഇറക്കിയത് ചക്കാമുക്ക് ദേശം തന്നെ. പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ വരവ്. മറ്റേ ഇന്ദുചൂടൻ മറ്റേ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന വരവ് പോലെയാണ്. ഒന്നൊന്നര വരവാണ്. നോക്ക് ആ ഒരു പുലിയുടെ ക്രൗര്യം കണ്ടോ. അതെ അതെ അതെ, മറ്റേ ഇന്ദുചൂടന്റെ വരവ് പോലെ തന്നെ ആ ഒരു ആവേശവും എല്ലാം കാണിച്ചുകൊണ്ട് തന്നെയാണ് ചക്കാമുക്ക് ദേശത്തിന്റെ വരവ്. എനിക്ക് തോന്നുന്നു ഈ സിൽവർ പുലി ഉൾപ്പെടെയുള്ള കുറെ വെറൈറ്റികൾ ചക്കാമുക്ക് ദേശം ഇറക്കിയിട്ടുമുണ്ട്. കുട്ടിപ്പുലികളാണെങ്കിൽ അതിലും ആവേശത്തിൽ. മൂന്ന് കുട്ടിപ്പുലികൾ, ഗംഭീര നൃത്തം, ഒരു പെൺപുലിയുണ്ട്. അതെ അതെ, കുട്ടിപ്പുലികളുടെ ആവേശം കണ്ടാൽ തന്നെ അറിയാം ചക്കാമുക്ക് ദേശത്തിന്റെ പതിമൂന്ന് വർഷത്തിന് ശേഷം പ്രധാന മത്സരം ചക്കാമുക്കും കാനാട്ടുകരയും സീതാറാമില്ലും തമ്മിലായിരിക്കും. ഈ വർഷങ്ങളുടെ കണക്കുണ്ടല്ലോ, ഈ വലിയ ഗ്യാപ്പ് ഇട്ട് വരുന്നതിന്റെ പൂർണ്ണ ആവേശം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ വരവുണ്ടായതെന്തായാലും. ഇത്തവണ വലിയ ആവേശത്തിലാണ് ചക്കാമുക്ക് ദേശം വരുന്നത്. ചക്കാമുക്ക് ദേശത്തിന്റെ പുലികളും കൊട്ടുകാരും 51 കൊട്ടുകാർ അവിടെ മേളക്കാർ അവിടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ ഇതാ കൊട്ടി കൊട്ടി പോകുന്നു. ഇതാ വലിയൊരു പുലിയുടെ ഒരു പുലി മുഖം അണിനിരക്കുന്ന ഒരു നിശ്ചല ദൃശ്യം അതിന് മുന്നിൽ. നൃത്തം ചെയ്യുന്ന ഒരു പുലി, അവിടെ കാവൽ നിൽക്കുന്ന മറ്റൊരു പുലി, അങ്ങനെ ആ ഒരു വരവ് കൂടിയാകുമ്പോഴേക്കും അത് ചക്കാമുക്ക് ദേശത്തിന്റെ പുലി വരവാണ്. ചക്കാമുക്ക് ദേശത്തിന്റെ പുലി മട വിട്ടു വരുന്നു. നമ്മുടെ വെറൈറ്റി കൂടിക്കൂടി വരികയാണ്. അങ്ങനെ പ്രത്യേകത വെറൈറ്റി ഉണ്ട്. അലി അലി, ഇത്തവണ നേരിട്ട് ആദ്യമായിട്ടല്ലേ ഈ പുലിക്കളി കാണുന്നത്. ഈ പുലിക്കളി കാണുമ്പോഴേക്കും പുലിയുടെ മുഖത്ത് നോക്കണോ വയറ്റിൽ നോക്കണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ അലിക്കുണ്ടായിരുന്നു. നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ വയറൻ പുലികളുണ്ടല്ലോ, അവരുടെ വയറ്റി നോക്കാം. കുട്ടിപ്പുലികൾ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ ക്യൂട്ട്നെസ് നോക്കാം. അങ്ങനെ മാറി മാറി നോക്കലേ നടക്കുള്ളൂ. എല്ലാവരും ഒരേ ക്രൈറ്റീരിയയിൽ വളക്കാൻ പറ്റില്ല. അപ്പൊ ഒരു എല്ലാവരും പുലികളിയുടെ ആവേശത്തിലല്ലേ. അപ്പൊ പുലികളിയുടെ ഒരു ആവേശം അതിവിടെ തൃശ്ശൂർ മൊത്തത്തിൽ അലി. ഈ ഓരോ ദേശക്കാരായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും ഓരോരുത്തരും ഓരോ സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചോ? അതെ അതെ, ഓരോരുത്തരും ഓരോ സർപ്രൈസ്. നമ്മൾ നേരത്തെ അവരോട് സംസാരിക്കുമ്പോൾ സർപ്രൈസ് പറയാൻ അവർ റെഡി അല്ലായിരുന്നു. അതൊക്കെ റിവീൽ ചെയ്തത് ഇവിടെയാണ്, ഈ റോഡിലെ ഷോയിലാണ്. അതിലാണ് സിൽവർ പുലിയും അതുപോലെ തന്നെ പല കളറിലുള്ള പുലികളും ലൈറ്റുള്ള പുലിയും ഒക്കെ വന്നിരിക്കുന്നത്. ഈ സർപ്രൈസുകൾ റോഡിൽ റിവീൽ ചെയ്തപ്പോഴാണ്. ഈ ലൈറ്റുള്ള പുലിയും സിൽവർ പുലിയും അതുപോലെ തന്നെ സ്വർണ്ണ പുലിയും ഒക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇരുട്ടി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി തിളങ്ങും. അപ്പൊ മറ്റ് നിറക്കാരെക്കാൾ അവർ കൂടുതൽ ഷൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. നല്ല സാധ്യതയുണ്ട്, അവർ പ്രൈസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ജയ്സണോട് ചോദിക്കാം. ജയ്സൺ, ഞാനും വലിയും ദാ ഇവിടെ നടുവിലാലിൽ ഇങ്ങനെ ഞങ്ങൾ ഈ പുലിക്കളി ആദ്യമായിട്ട് കാണുവാണ്. ജയ്സൺ, കുറെ കാലമായിട്ട് കണ്ടതല്ലേ പുലിക്കളിയൊക്കെ. ഇത്തവണ ഈ പുലിക്കളിയിൽ ഓരോ ദേശവും വലിയ മത്സരത്തിലാണ്. ഇതാ നമ്മളിപ്പോ നോക്ക, ചക്കാമുക്ക് ദേശം പതിമൂന്ന് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് വന്ന ഒരു വരവാണ്. അതൊരു ഒന്നൊന്നര വരവാണ്. ജയ്സൺ, അവിടെ എങ്ങനെയുണ്ട് അവിടെ മൂന്ന് ദേശക്കാരുടെ വരവ്, അതെങ്ങനെയായിരുന്നു? സുജിയ, കഴിഞ്ഞ തവണ 4 ടീമായിരുന്നു ഉണ്ടായിരുന്നത്, ഇത്തവണത്തെ 7 ടീമായി. ഇതുപോലെ നീണ്ട മൗനം വഞ്ചിച്ച് പല ടീമുകളും വരും വർഷങ്ങളിൽ കടന്നു വരും. കാരണം ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ പുലികളിയുടെ പ്രസക്തിയും ആവേശവും ഇത്തരം ഒരു കൂട്ടായ്മ നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകതയും ഓരോ ദേശവും വീണ്ടെടുക്കുകയാണ് എന്നാണ് പറയേണ്ടത്. കാരണം ഞാൻ നേരത്തെ തന്നെ സുജയ പറഞ്ഞു, ഒരു ടീം 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത്. അത്തരത്തിൽ പല ടീമുകളും പല ഘട്ടങ്ങളിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പിന്നീട് അവരെല്ലാം തിരിച്ചു വരുന്നൊരു കാഴ്ച. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി 3 ടീമുകൾ കൂടുതൽ വരുന്നു. ഇത്തവണ ഏതാണ്ട് 11-12 ടീമുകൾ പേര് നൽകിയിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ പുലികളി വേണ്ട എന്ന് വെക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് പല ടീമുകളും പിന്നീട് ഒഴിഞ്ഞു പോയത്. ഏതായാലും വരും വർഷങ്ങൾ ഇതിൻ്റെ എണ്ണം കൂടുമെന്ന കാര്യത്തിൽ ഇന്നത്തെ ഈ പ്രകടനം സാക്ഷിയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അത്രയേറെ സുന്ദരമായ ഒരു രാത്രി, അത്രയേറെ സുന്ദരമായ ഒരു സായാഹ്നം ഏവർക്കും കാഴ്ചവെക്കുകയാണ് പുലികളി. ഈ പുലികളിയെ പോലെ ഇവിടെ മാത്രമേയുള്ളൂ. ഈ തൃശ്ശൂരിൻ്റെ സ്വരാജ് റൗണ്ടിൽ, തൃശ്ശൂരിൻ്റെ രാജവീതിയിൽ മാത്രമേയുള്ളൂ അത്തരമൊരു പുലികളി. തൃശ്ശൂരിൻ്റെ സ്വരാജ് റൗണ്ടിൽ, തൃശ്ശൂരിൻ്റെ വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ അത്തരമൊരു പുലികളി. തൃശ്ശൂരിൻ്റെ സ്വരാജ് റൗണ്ടിൽ, തൃശ്ശൂരിൻ്റെ ദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു കുമ്മാട്ടി. അത്തരത്തിൽ തൃശ്ശൂരിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ കലകൾ, ഏറ്റവും സുന്ദരമായ കലകൾ, ഏറ്റവും വർണ്ണത്തോടുകൂടി, ഏറ്റവും സുന്ദരമായ കാഴ്ചയോടുകൂടി അവതരിപ്പിക്കുന്ന പുലികളി ഏവരെയും ആകർഷിക്കുന്നു എന്നതാണ് ഇവിടെ കൂടി നിൽക്കുന്ന
ജനസമുദ്രം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആയിരക്കണക്കിന് പേരാണ് ഈ വർഷം കൂടുതൽ എത്തിയത്. ഈ സ്വരാജ് റൗണ്ടിന്റെ ഒരിടം പോലും ഒഴിച്ചിടാൻ കഴിയാത്ത അത്ര മൊബൈലുകളുമായി ആളുകൾ ചിത്രങ്ങൾ എടുക്കാൻ തള്ളിക്കയറുന്നു. സ്വരാജ് റൗണ്ട് കടന്ന് അങ്ങ് വടക്കുന്നാഥന്റെ ക്ഷേത്ര മൈതാനിയിലേക്ക് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഇത്തരത്തിൽ അതിഗംഭീരമായ വരവേൽപ്പ് തടയാൻ കഴിയാത്ത ആവേശമാണ്. ബാരിക്കേഡുകൾക്കും അപ്പുറം പോകുന്ന ആവേശമാണ്. ബാരിക്കേഡുകൾ വെച്ച് നിയന്ത്രിക്കാൻ കഴിയാത്ത പുലിക്കളിയുടെ ആവേശത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജെയ്സൺ, ഇതാ പുലിക്കൊട്ട് മുറുകുന്നു. പുലിക്കൊട്ടിനൊപ്പം താളം ചവിട്ടി കുഞ്ഞു പുലിയും പെൺപുലിയും കരിമ്പുലിയും വെള്ളിപ്പുലിയും എല്ലാം ചേർന്ന് നീങ്ങുന്നു. ഇതാ ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ അടുത്ത ദേശം കൂടി കടന്നു പോവുകയാണ്. പൂർണ്ണമായും ചക്കാമുക്ക് ദേശവും കടന്നു പോകുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ റൗണ്ട് മുഴുവൻ പുലികളുടെ 350 പുലികളുടെ പുലികൾ ഈ ഒരു ഭാഗം സ്വരാജ് റൗണ്ട് കീഴടക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക്